നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. തിരുവനന്തപുരം സബ് ജയിലിൽ കിടക്കുന്നത് അല്ല, അമ്പിളി ചേച്ചി പോയിട്ട് രഘുവണ്ണനെ കണ്ടോ? ഇല്ല. കുഴപ്പമില്ല, സമയമുണ്ടല്ലോ. ഈ ചെക്ക് കേസിൽ പരാതിക്കാരൻ സ്ട്രോങ് ആണെങ്കിലേ ജാമ്യം കിട്ടാൻ പ്രയാസമാ. സമയം പോലെ പോയി കണ്ടാ മതി. ആ ബെഡ്റൂമിന്റെ ചാവി ഇങ്ങതാ, എനിക്കൊരു സാധനം എടുക്കാനുണ്ട്. വേറെ എന്തൊക്കെയുണ്ട് അമ്പിളി ചേച്ചി വിശേഷങ്ങള്? അടുത്ത കാലത്തെങ്ങാനും വീട് വിറ്റ് രഘുവേട്ടനെ പുറത്തിറക്കാൻ പറ്റുമോ? നീ എന്താടാ ഇങ്ങനെ മനുഷ്യരോട് സംസാരിക്കുമ്പോ ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഞാൻ അതിനെന്ത് മര്യാദക്കട കാണിച്ചത്? അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളല്ലേ ഞാൻ അവരോട് ചോദിച്ചത്. മുറിയിലെ ഷെൽഫും ലോക്ക് ചെയ്തേക്കാണല്ലോ, അതിന്റെ ചാവി അവിടെ. ഞാനടുത്ത് വിഴുങ്ങി, അത് അവിടെ എങ്ങാനും കാണും. അത്രക്ക് അത്യാവശ്യമാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് തപ്പി നോക്ക്, കിട്ടും. എടാ, മക്കൾക്ക് പോളിയോ കൊടുക്കാനുള്ള പേപ്പറിന് വേണ്ടിട്ട് നീ അവക്ക് ആ ചാവി ഒന്ന് എടുത്തു കൊടുത്തേ. ഈ പോളിയോ തുള്ളി വരുതായിട്ടല്ലേ കൊടുക്കുന്നത്, ഇപ്പൊ പേപ്പറായിട്ട് കൊടുക്കാൻ തുടങ്ങിയോ? ചെന്ന് എടുത്തു കൊടുക്കടാ. ഇപ്പൊ മെനക്കേടായല്ല. ചെല്ലു മോളെ, അവൻ എടുത്തു തരും. കാണുന്നില്ലല്ലോ ഷെൽഫിന്റെ ചാവി എവിടെയാ വെച്ചാ നിങ്ങക്ക് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തപ്പി നടക്കുവോ? എനിക്ക് തോന്നുന്നു കടയിലെങ്ങാനും കൊണ്ടുപോയി വെച്ച് കാണുന്ന. ഷെൽഫിന്റെ ചാവി എന്തിനാ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകുന്നേ? ഇതിലെ നിധിയൊന്നും സൂക്ഷിച്ചിട്ടില്ലല്ലോ. എന്നെ കളിപ്പിക്കാൻ വേണ്ടി ചാവി നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. മര്യാദക്ക് അത് എടുത്തു തരുന്നതാ നല്ലത്. നീ എന്നെ ഭീഷണിപ്പെടുത്ത. എനിക്കൊന്നും എടുത്തോണ്ട് പോവാനല്ല, കുഞ്ഞുങ്ങളുടെ പോളിയോ സ്ലിപ്പ് എടുക്കാനാ. അതിന് ചാവി കിട്ടണ്ടേ ചീരു? ഞാനതിവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടൊന്നുമില്ല, ചിലപ്പോ ഈ മുറി തന്നെ കാണും. നീയും കൂടി എല്ലായിടത്തും ഒന്ന് നോക്കണ്ടേ? ഇവിടെ എങ്ങാനും ആണല്ലോ വെക്കാറ്. നീ കൂടി നോക്ക് ചീരു. ചീരു, അല്ല നീ ഇതെന്തെടുക്ക? നമുക്ക് പോണ്ടേ? ഷെൽഫിന്റെ ചാവി കാണുന്നില്ല ചേച്ചി, അതിനകത്താ പേപ്പേഴ്സ് ഒക്കെ ഇരിക്കുന്നെ. പിന്നെ അതെവിടെയാണെങ്കിലും ഒന്ന് എടുത്തു കൊടുക്ക്, മക്കളുടെ കാര്യത്തിനല്ലേ. എന്റെ ചേച്ചി, ഞാനത് ഒളിപ്പിച്ചു വെച്ചു എന്നാണോ നിങ്ങളും പറയുന്നത്? എനിക്കതിന്റെ ആവശ്യം എന്താ?
എടി ഇങ്ങനെ വെപ്രാളപ്പെട്ട് തെരഞ്ഞാലൊന്നും ഒരിക്കലും കിട്ടൂല. സമാധാനത്തോടെ നമുക്കത് നോക്കിയെടുക്കാം. അതിനുള്ള സമയമില്ലാത്തോണ്ടല്ലേ ഉച്ചയാവുമ്പോഴേക്കും പോളിയോ സെന്റർ ക്ലോസ് ചെയ്യുന്നു. അതിന് ഇന്ന് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പോളിയോ നാളെ കൊടുത്താലും പോരെ. നാളെ വീണ്ടും ഇത്രയും ദൂരം വരണ്ട വിനയാ. ഇപ്പൊ തന്നെ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് വന്നതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കേ അറിയൂ. നാളെ വീട് വരുന്നത് എന്തിനാ? എന്നോട് താമസിച്ചാ പോരെ. ആ ഒന്നും പറ്റില്ല, എനിക്ക് എന്റെ വീട്ടിൽ പോയേ പറ്റൂ. അമ്പിളി വെച്ചോ, വിനയൻ ബസ് കയറ്റി വിട്ടു തരും. ചീരുവും മക്കളും ഇവിടെ നിൽക്കട്ടെ, ഇത് അവരുടെ വീടല്ലേ. കുഞ്ഞുങ്ങൾക്ക് പോളിയോ കൊടുക്കാൻ ചീരുവിന്റെ കൂടെ വിനയൻ പോവുമല്ലോ. ഇല്ല അങ്കിൾ, അങ്കിളിന്റെ മരുമോനെ അതിനുള്ള സമയമൊന്നും കാണില്ല. എന്റെ മക്കളുടെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം. അമ്പിളി, വിനയൻ ഇപ്പൊ പഴയ പോലൊന്നും അല്ല. ഞാൻ വന്ന് കുറെ കാര്യങ്ങളൊക്കെ ഉപദേശിച്ചപ്പോ വിനയൻ പാടെ അങ്ങ് മാറി. വിനയ, നീ നാളെ മക്കൾക്ക് പോളിയോ കൊടുക്കാൻ ചീരുവിന്റെ കൂടെ പോകാൻ തയ്യാറാണല്ലോ അല്ലേ? അതല്ല അങ്കിളെ ഇത്രയും നേരം ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്, ഇവക്കത് മനസ്സിലാവണ്ടേ. ഇതൊക്കെ ചേച്ചി ചാവി കിട്ടി. ചേച്ചി വേഗം മക്കളെ ഒരുക്ക്, നമുക്കിപ്പോ തന്നെ പോവാം. ശരി. ഒന്ന് മാറൂ. വിനേട്ടാ, 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 എന്തേ കാണിക്കുന്നേ? വിനേട്ട വാതിൽ തുറക്കാൻ. വിനേട്ടാ, 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 വാതിൽ തുറക്കാൻ. അമ്മേ, അമ്മേ വാതിലൊന്ന് തുറക്കോ, അമ്മേ വാതിലൊന്ന് തുറക്കാൻ പറയോ. ചേച്ചി, ചിരു മോളെ, ചിരു മോളെ, ചിരു മോളെ, ചിരു മോളെ, ചിരു, നിനക്ക് എന്താ പറ്റി? അയാള് ചതിച്ച ചേച്ചി, എന്നെ ഇതിനകത്തൊട്ട് പൂട്ടി. അയാള് മുറിയുടെ താക്കോലം കൊണ്ട് പോയി. എന്ത് തോന്നിയോ സാൻഡി ഇത്? എന്താണ്ടി ഇതൊക്കെ? നിങ്ങളുടെ മകൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നേ? എന്താ ഏട്ടാ, എന്താ ഉണ്ടായത്? അവൻ എങ്ങോട്ടാ പോയത്? എനിക്കറിയില്ല സിസ്റ്റർ. കുഞ്ഞുങ്ങളെ കൊണ്ട് നാളെ പോളിയോ കൊടുക്കാൻ പോവാന്ന് വിനയൻ പറയുന്നത് കേട്ടു. അത് പറ്റില്ലെന്ന് ചീരു. പിന്നെ ഞാൻ കണ്ടത് വിനയൻ വാതിൽ മൂടി പോകുന്ന. ഏട്ടന് അവനെ തടയായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമല്ലേ? എനിക്ക് തോന്നുന്നത് ചീരുവും കുഞ്ഞുങ്ങളും ഇവിടെ നിന്ന് പോകുന്നതില് അവനെന്തോ വിഷമമുണ്ടെന്ന. അതിനവളെ മുറി പൂട്ടിയിടാണോ വേണ്ടത്? ഇങ്ങനൊരു ഭർത്താവിനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ അംഗീകരിക്കാനാകുമെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ? അവന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇല്ല,